ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹൈക്കോട്ട് വാട്ടർ മെട്രോയിലാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം നമ്മുടെ ട്രിപ്പിൽ നമ്മൾ ചെയ്തത് വൈറ്റിലാറ്റോ കാക്കനാട് ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹൈക്കോട്ടിലാണ്. അപ്പോൾ ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിൻ വരെയാണ് നമ്മൾ മെട്രോയിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റിലാറ്റോ കാക്കനാട് വാട്ടർ മെട്രോ കൂടുതൽ നമ്മുടെ എറണാകുളത്തിൻ്റെ ബാക്ക് വാട്ടേഴ്സ് നാച്ചുറൽ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഹൈക്കോട്ടിൽ നിന്ന് വൈപ്പിനിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ എറണാകുളത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ബ്യൂട്ടി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ ഹൈക്കോട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളത്തേക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയും അതുപോലെ തന്നെ നമ്മുടെ മെട്രോ റെയിലും ക്ലബ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ മെട്രോ റെയിൽ വരുമ്പോൾ ഹൈക്കോട്ടിനോട് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് എംജി റോഡാണ്. ഹൈക്കോട്ട് വാട്ടർ മെട്രോയിലേക്ക് പോകാനായിട്ട് എം ജി റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഓട്ടോ അവൈലബിൾ ആണ്. ഒരു 50 രൂപ റേറ്റിലാണ് നമുക്ക് ഓട്ടോയിൽ നമുക്ക് നമ്മുടെ ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ട് എത്താം. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിലേക്ക് വരാൻ വേണ്ടിയിട്ടും ഏറ്റവും നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് എം ജി റോഡാണ്. അപ്പോൾ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹൈക്കോട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു. പിന്നെ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തത് K1 എന്നാണ് ഈ ആപ്പിൻ്റെ പേര്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ ആപ്പ് ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കാരണം നല്ല തിരക്കുള്ള സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ടെർമിനലിലേക്ക് എൻ്റർ ചെയ്യാൻ തന്നെ ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ആ കൂട്ടത്തിൽ ടിക്കറ്റ് എടുക്കാൻ വീണ്ടും സമയം കഴിഞ്ഞാൽ നല്ലത്. ഏറ്റവും ബെറ്റർ മൊബൈലിൽ തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ് കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഡയറക്റ്റ് നമ്മുടെ വെയിറ്റിംഗ് ഏരിയയിലേക്ക് പോകാം. 100 പേരാണ് മാക്സിമം നമുക്ക് അറ്റ് എ ടൈം ബോർഡിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വിൻഡോസ് സീറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ക്യൂവിലേക്ക് എത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മളിത് ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്ന ബോട്ട്, നീണ്ടകര എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. അപ്പോൾ തൊട്ടടുത്ത് ബെയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മറ്റൊരു ബോട്ട് കൂടെ കിടപ്പുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം മീൻസ് ബോട്ട് വന്ന് നിർത്തുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ശരിക്കും ഫ്ലോട്ടിംഗ് ആണ്. അപ്പോൾ വെള്ളം ഏറി ഇറങ്ങുകയും ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ സ്റ്റേഷൻ്റെ ഹൈറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞും നിൽക്കുക. അതിന് വേണ്ടിയിട്ട് ഫ്ലോട്ടിംഗ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പില്ലേഴ്സ് നോക്കി മനസ്സിലാകും നമ്മുടെ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും ഞാൻ ലാസ്റ്റ് ടൈം ട്രാവൽ ചെയ്തപ്പോഴത്തേക്ക് ശ്രദ്ധിച്ചില്ലായിരുന്നു. നമുക്ക് ഇവിടെ നോക്കിയാലാണ് ശരിക്കും ഈ ഒരു സ്റ്റേഷൻ്റെ വലിപ്പം മനസ്സിലാകുന്നത് കേട്ടോ. ഇപ്പോൾ ഇത്രയും ആ ഡിസ്റ്റൻസിലേക്ക് വന്നപ്പോഴാണ് ഇത്രയും വലുതായിരുന്നു ആ സ്റ്റേഷൻ എന്ന് മനസ്സിലായത്. കമ്പാരിറ്റീവ് നമ്മുടെ വൈറ്റിലെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ കാക്കനാട് സ്റ്റേഷനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ് നമ്മുടെ ഹൈക്കോട്ട് സ്റ്റേഷൻ കേട്ടോ. പിന്നെ ഈ ബോട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം, വലിയ വിൻഡോസ് ആണ്, ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വൈഡ് വ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബോട്ടിൽ നമ്മുടെ എറണാകുളത്തിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ കൂടുതൽ നേരത്തെ പറഞ്ഞു ഇൻഡസ്ട്രിയൽ വ്യൂസ് ആണ്. ഷിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്രാൻഡ് ഹയാത്ത് അതുപോലെ തന്നെ ബോൾഗാട്ടി പാലസ് അതൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലൊക്കെ പോലെ തന്നെ സേഫ്റ്റി ഡെമോസൊക്കെ കാണാൻ പറ്റും. നമ്മൾ ശരിക്കും നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും. ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെ പോലെ ഒരു 3000 റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വെറും 20 രൂപയ്ക്കാണ് ഇതുപോലെ ഒരു AC ക്യാബിനായിട്ടുള്ള ബോട്ടിൽ നമുക്ക് ഇത്രയും കാലം കാഴ്ചയിലൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഈ ഒരു ട്രിപ്പിൻ്റെ ശരിക്കും ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ബോട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടൊക്കെ ബിൽഡ് ചെയ്തിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ് യാർഡിലാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ ഷിപ്പിൽ നമ്മൾ കണ്ടെയ്നേഴ്സ് ഇറക്കുന്നതും കയറ്റുന്നതിൻ്റെയൊക്കെ ക്രെയിൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വൈപ്പിൻ മെട്രോ സ്റ്റേഷൻ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് ജംഗാർ സ്റ്റേഷൻ, അതുപോലെ തന്നെ ഗവൺമെൻറ് ബോട്ട് നോർമൽ ബോട്ട് ചിട്ടയൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഹൈക്കോട്ട് മെട്രോയ്ക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ചെറിയ സ്റ്റേഷനാണ്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനാണ്. അപ്പോൾ നമ്മുടെ കൂടി ട്രാവൽ ചെയ്യാതെ 60% ആൾക്കാരും നെക്സ്റ്റ് മെട്രോയിൽ തന്നെ തിരിച്ചു പോകും. കാരണം കൂടുതൽ ആൾക്കാരും മെട്രോ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. നമുക്ക് നോർമൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെയും കൂടുതൽ അഫോർഡബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് സർവീസും പിന്നെ ജംഗാർ സർവീസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നെക്സ്റ്റ് 4 ട്രിപ്പ്, അപ്പോൾ ഈ സമയത്തോടെ അടുത്ത 4 ട്രിപ്പിൻ്റെ ടൈമിങ്സ് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. ശരിക്കും നമ്മുടെ ഈ ഒരു ഹൈക്കോട്ട് വൈപ്പിൻ എന്ന് പറയുന്ന ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സംഭവം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പിൻ ഐലൻഡിൻ്റെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയില്ല ഒരുപാട് ആൾക്കാർ നമ്മുടെ ബീച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത് കാണാം. പിന്നെ ഇവിടെ ശരിയൊരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഒരു വാക്ക് വേ ഒക്കെ ഉണ്ട്.
അപ്പോൾ ഈവനിങ് വരുന്ന ആൾക്കാർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമുക്കിവിടെ വന്നാൽ നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു പോർഷനെ കാണാൻ പറ്റും. കണ്ടോ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഇതെല്ലാം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ശരിക്കും ഒരു വൺ ഡേ ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും നഷ്ടമില്ലാത്തൊരു ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ വൈപ്പിൻ ഐലൻഡൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ച് നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ നമ്മൾ ഹാർഡ് കോപ്പി ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, കാരണം നമ്മുടെ ആപ്ലിക്കേഷനിൽ ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിൽ നമ്മൾ ഹൈക്കോട്ട് വൈപ്പിൻ ട്രിപ്പ് തിരിച്ച് നമ്മുടെ ഹൈക്കോട്ട് മെട്രോ സ്റ്റേഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻ്റെ എത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ദിസ് ഇസ് ദി സൈനിങ് ഔട്ട് ഫ്രം ബ്ലോഗിംഗ്.